ഞാനേ ഇതോ അവിടെ റംബൂട്ടാൻ മരത്തിലേ നിറയെ പഴങ്ങൾ നിൽക്കുന്നു. പഴുത്തില്ല, നല്ല വിളഞ്ഞ് പാകമായി വരുന്നു. അതിനേ അതെ കൊറോണ പഴോ, കൊള്ളാലോ. അതെ, നന്നായിട്ട് വിളഞ്ഞ് പഴുക്കുമ്പോഴത്തേക്ക് അതിനെ അടുത്തെടുത്ത് കഴിക്കും അതിന്റെ ഉടമസ്ഥർ. എന്താടി വെണ്ണേ നേച്ചിരിക്കുന്നേ? അല്ലാതെ ഞാനെടുത്ത് അത് മോഷ്ടിക്കുന്ന ആവത്തില്ലേ? വാങ്ങിച്ചരോ? ഓ താങ്ക് യു, താങ്ക് യു. എന്റെ കാലിലുള്ള പ്ലാസ്റ്റർ മാറ്റുമ്പോഴേ എനിക്ക് കൊലുസ് വാങ്ങിച്ചരോ. ആ നല്ല കിളിക്കുള്ള കൊലുസ് വാങ്ങിച്ചാൽ, നിറച്ചിങ്ങനെ മുത്തൊക്കെ വെച്ചിട്ടുള്ളത്. അമ്മ എനിക്ക് കിളിങ്ങുന്ന കൊലുസ് വേണ്ട അമ്മ, എനിക്ക് കിളിങ്ങാത്ത കൊലുസ് മതി. അതെന്താ അങ്ങനെ? അതെന്താ പിന്നെ? ആ അടുക്കളയിൽ പോയി ആ പൊരിച്ച മീന് കട്ടെടുത്ത് കഴിക്കാനല്ലേ കള്ളിപ്പൂച്ചെ? അതെങ്ങനെ അമ്മ അറിഞ്ഞു? ആ പിന്നെ നീ എന്റെ മോളല്ലേ? അപ്പൊ അമ്മയും പണ്ട് കൊലിച്ചപ്പാറുമായിരുന്നോ? ആ കള്ളിപ്പൂച്ച. അതുപോലെ മുറ്റമടിക്കാൻ മടി, വീട് വൃത്തിയാക്കാൻ മടി, പഠിക്കാൻ മടി, എല്ലാറ്റിനും മടി. മടിയെ മന ചുമക്കും. ഇത് ആ യൂട്യൂബർ ശീതൽ ചേച്ചിയുടെ വീഡിയോയിലുള്ള അതേ ഡയലോഗ് ആണല്ലോ അമ്മ. വീഡിയോയിലുള്ളത് പോലെ സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായാലേ അതേ ഡയലോഗ് പറയേണ്ടതായി വരും. വേറൊരു കാര്യം കൂടെ ശീതൽ ചേച്ചി പറയുന്നുണ്ട്, നിത്യ അഭ്യാസി ആനയെടുക്കും. ആ അതിനെന്താ? അപ്പൊ മലയാണോ വലുത് ആനയാണോ വലുത്? ആ അത് പിന്നെ മലയാണ് വലുത്, അത് പിന്നെ അപ്പുറത്ത് ആരോ വിളിക്കുന്നത് പോലെ. ഞാൻ നോക്കിയിട്ട് വരട്ടെ. ഹലോ ചേച്ചിമാരെ, ചേട്ടന്മാരെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കമന്റ്സ് ഇടണം, ലൈക്ക്. ബൈ.